സിനിമാ മേഖലയിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിന് എത്രകാലം ആയുസ്സുണ്ടെന്ന ചോദ്യമാണ് പൊതുവെ ഉയരാറുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കാറുള്ളത് സിനിമാ സീരിയൽ മേഖലയിലാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സെലിബ്രിറ്റി ലൈഫിനൊപ്പം മനോഹരമായ ദാമ്പത്യവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരിൽ ഒരാളാണ് സുരേഷ് ഗോപി. 4 മക്കൾക്കും ഭാര്യ രാധികയ്ക്കും വേണ്ടിയാണ് സുരേഷ് ഗോപിയുടെ ജീവിതം. താൻ ആഗ്രഹിച്ചതുപോലൊരു ദാമ്പത്യവും ഭാര്യയെയുമാണ് തനിക്ക് കിട്ടിയതെന്ന് പലപ്പോഴായി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ 34-ാം വിവാഹവാർഷികം ആഘോഷിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് താരം. വിവാഹവാർഷിക ദിനത്തിൽ ഭാര്യ രാധികയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രവും മനോഹരമായൊരു കുറിപ്പും നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. തൻ്റെ ഭാര്യയോടൊപ്പം മറ്റൊരു അത്ഭുതകരമായ വർഷം ആഘോഷിക്കുന്നു. വിവാഹവാർഷിക ആശംസകൾ. സ്നേഹം, ചിരിയുടെയും പ്രണയത്തിൻ്റെയും അനന്തമായ സാഹസികതയുടെയും ഒരുപാട് വർഷങ്ങൾ എന്നാണ് സുരേഷ് ഗോപി വിവാഹവാർഷിക ദിനത്തിൽ കുറിച്ചത്. മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളായ സുരേഷ് ഗോപിക്കും രാധികയ്ക്കും താരത്തിൻ്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ ആശംസകളുമായി എത്തി. 100 വർഷം ഇങ്ങനെ ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ആശംസകൾ നേരുന്നുവെന്നാണ് ഏറെയും പേർ കുറിച്ചത്. പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ല സുരേഷ് ഗോപിയുടേത്. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു. 1990 ഫെബ്രുവരി 8-നായിരുന്നു ഇവരുടെ വിവാഹം. സുരേഷ് ഗോപിയുടെ അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചുറപ്പിച്ചത്. വിവാഹനിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ. അച്ഛനും അമ്മയും പെണ്ണ് കണ്ടുവന്ന് രാധികയെക്കുറിച്ച് വിവരിച്ചപ്പോൾ തനിക്ക് പെണ്ണ് കാണണമെന്നില്ല, വിവാഹത്തിന് സമ്മതമാണെന്നാണ് സുരേഷ് ഗോപി മാതാപിതാക്കളോട് പറഞ്ഞത്. പിന്നീട് വിവാഹനിശ്ചയം എടുപിടിയെന്ന് നടന്നു. അതിനുശേഷമാണ് രാധികയെ കാണാൻ സുരേഷ് ഗോപിക്ക് അവസരമുണ്ടായത്. എണ്ണ തേച്ച് കുളിക്കുന്ന, സാരിയൊക്കെ ഉടുക്കുന്ന, തലയിൽ തുളസിക്കതിർ ചൂടുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം തൻ്റെ ഭാര്യയായി വരേണ്ടതെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ തനിക്ക് വേണ്ടി അച്ഛനും അമ്മയും ചേർന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാണ് രാധിക ജീവിതത്തിലേക്ക് വന്നതിനെക്കുറിച്ച് സംസാരിച്ച് സുരേഷ് ഗോപി മുമ്പൊരിക്കൽ പറഞ്ഞത്. സിനിമയിൽ ക്ലച്ച് പിടിച്ചു വരുന്ന സമയമായതുകൊണ്ട് അച്ഛനും അമ്മയും പെണ്ണ് കാണാൻ പോയപ്പോൾ സുരേഷ് ഗോപി ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. നടനെ വിവാഹം ചെയ്യുമ്പോൾ 18 വയസ്സ് മാത്രമായിരുന്നു രാധികയുടെ പ്രായം. സിനിമയുമായി ബന്ധമുള്ളയാളാണ് രാധികയും. കാരണം സിനിമാ പിന്നണി ഗാനരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന രാധികാ ദേവി സുരേഷ് ഗോപിയുമായുള്ള വിവാഹശേഷമാണ് പിന്നണി ഗാനരംഗത്ത് നിന്നും പിന്മാറിയത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിലെ അങ്ങേക്കുന്നിങ്ങേക്കുന്ന ആനവരമ്പത്തും എന്ന ഗാനം ആലപിച്ചത് രാധികയാണ്. മലയാള സിനിമയിലെ ദേശീയ പുരസ്കാര ജേതാവായിരുന്ന നടി ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകൾ കൂടിയാണ് രാധിക. സുരേഷ് ഗോപിക്കുള്ളതുപോലെ തന്നെ ആരാധകർ രാധികയ്ക്കുമുണ്ട്. 4 കുട്ടികളുടെ അമ്മയാണെങ്കിലും ഇന്നും അതീവ സുന്ദരിയാണ് രാധിക. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഒഴുകിയെത്തിയ കിടിലൻ കല്യാണമായിരുന്നു 34 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രാധിക സുരേഷ് ഗോപി വിവാഹം.